നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികൾ എല്ലാവരും അറസ്റ്റിലായതായി ADGP അജിത് കുമാർ. മാമ്പള്ളിക്കുന്നം കവിതരാജിൽ KR പത്മകുമാർ, ഭാര്യ MR അനിതകുമാരി, മകൾ P അനുപമ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള കുറ്റകൃത്യമാണിതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 1.5 മാസമായി ഇവർ തട്ടിക്കൊണ്ടുപോകാനുള്ള കുട്ടികളെ അന്വേഷിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുറ്റകൃത്യത്തിൽ കുട്ടിയുടെ പിതാവ് റെജിക്ക് പങ്കില്ലെന്നും പോലീസ്. ഓയൂരിൽ നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ അനുപമയ്ക്ക് യൂട്യൂബ് വീഡിയോകളിൽ നിന്നും 1 മാസം 5 ലക്ഷം രൂപയോളം വരുമാനം ലഭിച്ചിരുന്നുവെന്ന് ADGP അജിത് കുമാർ. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അനുപമയ്ക്ക് ഇതിൽ നിന്നുള്ള വരുമാനം നിലച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അനുപമയും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായതെന്ന് ADGP അറിയിച്ചു. കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്, നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രതികളെ പിടികൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. കരുവന്നൂർ നിക്ഷേപ തട്ടിപ്പിൽ CPMനും കമ്മീഷൻ ലഭിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കരുവന്നൂർ ബാങ്കിൽ CPMനും അക്കൗണ്ടുകളുണ്ട്. ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ള 2 അക്കൗണ്ടുകളാണ് ED അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഈ പാർട്ടി അക്കൗണ്ടുകളിലൂടെ വൻതുകയുടെ ഇടപാട് നടന്നുവെന്നും ബിനാമി ലോണുകളുടെ കമ്മീഷൻ തുകയും അക്കൗണ്ടിലെത്തിയെന്നുമാണ് ED കണ്ടെത്തൽ. യമനിൽ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന മലയാളി വനിത നിംഷപ്രിയയുടെ അമ്മ വീണ്ടും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു. യമൻ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി ചോദ്യം ചെയ്താണ് ഹർജി. യമനിൽ മകളെ സന്ദർശിക്കാൻ കോടതിയുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുൻ സർക്കാർ പ്ലീഡർ PG മനു പ്രതിയായ ബലാത്സംഗ കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം. നിയമസഹായം ചോദിച്ചെത്തിയ അതിജീവിതയെ PG മനു ബലാത്സംഗം ചെയ്ത കേസിന്റെ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. പുത്തൻകുരിശ് DYSP അന്വേഷണത്തിന് നേതൃത്വം നൽകും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന നിയമസഭാ മാർച്ചിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ MPAA റഹീമും M സ്വരാജും കുറ്റക്കാരെന്ന് കോടതി. UDF സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ SFI നടത്തിയ മാർച്ചിലെ സംഘർഷത്തിലാണ് കേസ്. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ബാരിക്കേഡ് തകർക്കുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെ അടക്കമാണ് മ്യൂസിയം പോലീസ് കേസ്. രാഷ്ട്രീയമെന്നത് തെരുവിലിറങ്ങിയുള്ള സമരമെന്ന നിലപാട് തനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ സമരമുഖങ്ങൾ തുറക്കേണ്ട സമയത്ത് അതിന് യൂത്ത് കോൺഗ്രസ് സജ്ജരാവണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും ജയിക്കാനുള്ള പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ ആരംഭിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കും കുടിവെള്ള കണക്ഷൻ ഉറപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിക്ക് സംസ്ഥാന വിഹിതമായി 327.76 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഇതോടെ പദ്ധതിക്ക് സംസ്ഥാനം 2 വർഷത്തിൽ 2,824 കോടി രൂപയാണ് നൽകിയത്. ആരോഗ്യമേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ സ്ഥാപനങ്ങളെ ആധുനികവൽക്കരിക്കാൻ 7.85 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അതിൽ സാമൂഹികാരോഗ്യ കേന്ദ്രം മുതലുള്ള ആശുപത്രികളിൽ ആധാർ അധിഷ്ഠിത പഞ്ചിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിനായി 5.16 രൂപയാണ് അനുവദിച്ചത്. നവകേരള സദസ്സിന് നഗരസഭാ സെക്രട്ടറിമാർക്ക് ഫണ്ട് നൽകുന്നതിന് അനുമതി നൽകുന്ന ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത നടപടി സർക്കാരിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. നഗരസഭാ സെക്രട്ടറി ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചാണ് സ്റ്റേ. നഗരസഭകൾക്ക് കൗൺസിൽ ചേർന്ന് പണം നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പേരാമ്പ്രയിൽ കലോത്സവത്തിന് ഭക്ഷണമൊരുക്കാൻ വിദ്യാർത്ഥികളോട് പഞ്ചസാര ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് സ്വകാര്യ സ്കൂൾ പിൻവലിച്ചു. വാർത്തകൾക്കു പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സെന്റ് ഫ്രാൻസിസ് സ്കൂൾ നോട്ടീസ് പിൻവലിച്ചത്. വിദ്യാർത്ഥികളോട് 1 കിലോ പഞ്ചസാരയോ അല്ലെങ്കിൽ 40 രൂപയോ നൽകാനാണ് സ്കൂൾ ആവശ്യപ്പെട്ടിരുന്നത്. ചെന്നൈയിൽ കൈക്കൂലിക്കേസിൽ ED ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടന്ന് തമിഴ്നാട് വിജിലൻസ്. കൂടുതൽ ED ഉദ്യോഗസ്ഥരെ സംഭവത്തിൽ ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 ഇടങ്ങളിലെ വോട്ടെണ്ണൽ നാളെ. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ അറിയാനാകും. മധ്യപ്രദേശിൽ 230 സീറ്റുകളിലെയും രാജസ്ഥാനിൽ 199 സീറ്റുകളിലെയും ഛത്തീസ്ഗഡിൽ 90 സീറ്റുകളിലെയും തെലങ്കാനയിലെ 199 സീറ്റുകളിലെയും ഫലമാണ് നാളെ അറിയാനാകുക. അതേസമയം മിസോറാമിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി.
തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് രൂപപ്പെടുന്ന അതിതീവ്ര ന്യൂനമർദ്ദം നാളെ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.